ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറി ഉണ്ടാക്കാം. പരിപ്പും ചേനയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ടി 1 കിലോ ചേനയാണ് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചേന ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മൂത്ത ചേനയാണെങ്കിൽ കുറച്ചുകൂടെ അധിക സമയം വേണ്ടി വരുമല്ലോ ചേന വേവിച്ചെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അവസാനം വേവ് പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെയും ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ചേന ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് 2 പഴുത്ത തക്കാളിയും 4 പച്ചമുളക് നീളത്തിൽ എരിഞ്ഞതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കും. ഇതിന് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. മൂടിയും കൂടെ വെച്ച് കൊടുത്താണിത് വേവിച്ചെടുക്കുന്നത്. നല്ലോണം വെന്ത് വന്ന ചേനയിലേക്ക് ഇനി വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പരിപ്പിൽ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലോണം വേവിച്ചുടച്ചെടുത്തിട്ടുള്ള പരിപ്പാണ്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേന നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇളക്കി ഒന്നുടച്ചെടുക്കാം. ചേന നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തും ഇങ്ങനെ ഉടച്ചെടുക്കാൻ പാകത്തിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. നമ്മളെല്ലാം ഉടച്ചെടുക്കാതെ ചെറിയ ചെറിയ കഷ്ണത്തോടു കൂടിയാണ് ഉടച്ചെടുത്തിരിക്കുന്നത്. പരിപ്പിൻ്റെ കൂടെയിട്ട് ചേന വേവിച്ചെടുക്കുമ്പോൾ മുഴുവനും അങ്ങ് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വേവിച്ചെടുത്തത്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് നമുക്കിതിലേക്ക് അരച്ച തേങ്ങ കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കണം. ഒരു വലിയ മുറി തേങ്ങ ചിരകിയതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് അരച്ചെടുത്തതാണിത്. ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ച് ചേർത്ത് കൊടുക്കണം. അങ്ങനെ അരച്ച് ചേർത്തുണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് രുചി കൂടുന്നത്. ഇത് പരിപ്പും ചേനയും ആയതുകൊണ്ട് തന്നെ ചൂടാറുമ്പോഴത്തേക്കും ഒന്നും കൂടെയും കട്ടിയായി വരും. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ലോണം ഇളക്കിയെടുത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനെ തിളപ്പിച്ചെടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കണം. വറവിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 8 ചെറിയുള്ളി അരിഞ്ഞും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ചെറിയുള്ളിയും തേങ്ങയും ഇതുപോലൊരു ഗോൾഡൻ കളറായാൽ പിന്നെ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചേനയും പരിപ്പും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡിയായിട്ടുണ്ട്. ചെറിയുള്ളിയും തേങ്ങയും ഒക്കെ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല രുചിയുള്ളൊരു ഒഴിച്ചുകറി കൂടിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.